ഞാൻ പിറന്ന മണ്ണ് ഞാൻ ഇഴഞ്ഞ മണ്ണ് ഞാൻ കളിച്ച് ഞാൻ ചിരിച്ച് ഞാൻ വളർന്ന മണ്ണ് വേദകൽപ്പാദപത്തിന് വേരുറച്ച മണ്ണ് ജ്ഞാനശക്തി ജ്ഞാനശക്തി ഞാനറിഞ്ഞ മണ്ണ് പഞ്ചമാതൃഭക്തി ഭാവമുജ്വലിച്ച മണ്ണ് മർത്യരെ അമർത്യരായി ഉയർത്തെടുത്ത മണ്ണ് എൻ്റെ മണ്ണിതാണിതിൻ്റെ പുണ്യമെന്തു ചൊല്ലുക എൻ്റെ മണ്ണിൽ അന്യരില്ല അനൈക്യമില്ലൊരിക്കലും ഞാൻ പിറന്ന മണ്ണ് ഞാൻ ഇഴഞ്ഞ മണ്ണ് ഞാൻ കളിച്ച് ഞാൻ ചിരിച്ച് ഞാൻ വളർന്ന മണ്ണ് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ സർവതല സ്പർശിയായ സമഗ്രതയുടെ സമ്പൂർണ്ണ സാക്ഷാത്കാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ആ മഹാ അവതാരത്തിൻ്റെ ബാല്യകാല ലീലകളാണല്ലേ കൂടുതലും ശ്രീകൃഷ്ണ ജയന്തി ദിവസങ്ങളിൽ നമ്മൾ കൊണ്ടാടാറുള്ളത്. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീകൃഷ്ണ ജയന്തി ദിന ആശംസകൾ നേർന്നുകൊണ്ട് ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഐശ്വര്യമായി ഇന്നത്തെ നാദാമൃതം നമുക്ക് ആരംഭിക്കാം അല്ലേ. ആത്മാനന്ദ്, ഉണ്ണി എന്ന പേരിൽ അമൃതപുരിയിൽ അറിയപ്പെടുന്ന നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ഉണ്ണിക്കുട്ടൻ, അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉണ്ണി. ഭക്തിരസം തുളുമ്പുന്ന നിരവധി കഥകൾ അമൃതപുരിയിലെ വേദികളിൽ ഈ കൊച്ചുമിടുക്കൻ വളരെ ഭംഗിയായി തന്നെ അവതരിപ്പിക്കാറുണ്ട്. ആത്മാനന്ദ്, അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇതിനോടകം ഏറെ ശ്രദ്ധേയനായ കുരുന്ന് പ്രതിഭയാണ് ആത്മാനന്ദ് എന്ന ഉണ്ണിക്കുട്ടൻ. അച്ഛൻ ഷിജു മുരളീധരനും അമ്മ അഞ്ജലിയും ഉണ്ണിക്കുട്ടൻ എന്ന ഈ പ്രതിഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് നിർണായക സ്ഥാനം വഹിക്കുന്നു. ഈ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഉണ്ണിക്കുട്ടനാണ് ശ്ലോകാലാപനവും അർത്ഥവ്യാഖ്യാനവും ചെയ്യാനെത്തുന്നത്. ആരംഭിക്കാം നാദാമൃതം. ശ്രീ നമഃ. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അതെ, ദുഷ്ടനായ കംസനെ നിഗ്രഹിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കാൻ സാക്ഷാൽ ഭഗവാൻ അവതാരമെടുക്കുന്നു. അതാ മന്ദിരാപുരിയിലേക്ക് നോക്കൂ. എന്താണ് അവിടെ? ദേവികയെ വസുദേവർ വിവാഹിതരായി. കംസൻ തന്റെ സ്വർണ്ണ രഥത്തിൽ ദേവികയെയും വസുദേവരെയും ഇരുത്തിക്കൊണ്ട് വസുദേവരുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. രഥം കൊട്ടാരത്തിന്റെ പടിക്കിലെത്തി. പെട്ടെന്ന് ആകാശം ഇരുണ്ടു.
ഇടിവെട്ടി ഒരു അശരീര കെട്ടു. എടാ ദുഷ്ടനായ കംസ, ദേവയ്ക്ക് ജനിക്കുന്ന എട്ടാമത്തെ പുത്രനാൽ നീ വധിക്കപ്പെടും. കംസൻ ഞെട്ടി രഥത്തിൽ നിറങ്ങി ദേവയുടെ മുടുക്കി ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളെ കൊല്ലാനായി വാണു. അരുതേ, കൊല്ലരുതേ, ഞങ്ങൾക്ക് പിറക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ അംഗീകരിപ്പിക്കാം. ശരി, രഥം കൊട്ടാരത്തിൻ്റെ കാരാഗ്രഹത്തിലേക്കാണ് നയിച്ചത്. അവരെ ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിച്ചു. വർഷം ഒന്ന് കഴിഞ്ഞു ദേവയ്ക്കൊരു ആൺകുഞ്ഞു പറഞ്ഞു. സുന്ദരനായ ആൺകുഞ്ഞിനെ പക്ഷേ ദുഷ്ടനായ കംസൻ കാലുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് തലയ്ക്കടിച്ചു കൊന്നു. അവൾ എട്ടാമത്തെ കുഞ്ഞിനെ പ്രസവിക്കാറായിരിക്കുന്നു. ചിങ്ങി മാസത്തിലെ അഷ്ടമരോഹിണി നാളിൽ നേരം പാതിരാത്രിയോടടുത്തു. തൂരാതെ പെയ്യുന്ന മഴ, കനത്ത ഇടിയും മിന്നലും. കാവൽക്കാരെല്ലാം നല്ല ഉറക്കത്തിലായി. ദേവിക്ക് പ്രസവിച്ചു സാക്ഷാൽ ഭഗവാൻ. അപ്പോ കണ്ണൻ പറഞ്ഞു, അച്ഛ എന്നെ കൊണ്ടുപോയി നന്ദഗോപരുടെ ഗൃഹത്തിൽ യശോദാമ്മയ്ക്കരികിൽ കിടത്തു. യശോദാമ്മയ്ക്കരികിലുള്ള പെൺകുഞ്ഞിനെയും എടുത്ത് തിരിച്ച് ഇങ്ങോട്ടും കൊണ്ടുവരിക. അപ്പൊ വസുദേവർ അവിടെ ഭക്ഷണം കൊണ്ടുന്ന കുട്ടയ്ക്കകത്ത് തുണി വിരിച്ച് കണ്ണനെ കടത്തി. കുട്ട തലയിലേറ്റി നടക്കുകയാണ്. പെട്ടെന്ന് വാതിലുകളെല്ലാം മലർക്കി തുറന്നു. വസുദേവർ മുറ്റത്തേക്ക് ഇറങ്ങി. കണ്ണന് മഴ നനയാതിരിക്കാൻ ആദിശേഷൻ പൊൻകുടയായി. അങ്ങനെ വസുദേവർ യമുന നദിക്കരയിലെത്തി. യമുന കരകവിഞ്ഞങ്ങനെ ഒഴുകുകയാണ്. വസുദേവർ യമുന നദിയിലിറങ്ങിയതും യമുന നദി വഴിമാറിക്കൊടുത്തു. അങ്ങനെ വസുദേവർ നന്ദഗോപരുടെ ഗൃഹത്തിലെത്തി. കണ്ണനെ യശോദാമ്മയ്ക്കരികിൽ കിടത്തി അവിടെയുള്ള പെൺകുണ്ണിനെയും എടുത്ത് തിരിച്ച് ദേവകിയുടെ അടുത്ത് കുഞ്ഞിനെ കിടത്തിയതും കുഞ്ഞുറക്കെ കരഞ്ഞു തുടങ്ങി. ശബ്ദം കേട്ട് കവൽ കറിഞ്ഞെട്ടി ഉണർന്നു. വിവരമറിഞ്ഞ കംസൻ പാഞ്ഞെത്തി. കുഞ്ഞിനെ കാലുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കൊല്ലാനായി ഓങ്ങിയതും കുഞ്ഞു കാൽ വഴുതി ആകാശത്തേക്ക് ഉയർന്നു. അഷ്ടഭുജങ്ങളുള്ള മായാദേവിയായിരുന്നു അത്. ഹരിദുരാചാര നിശബ്ദ കംസ, പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു. തവാന്തകൻ ജനിച്ചു ഭൂതലേ, ജാവേന തിരഞ്ഞു കൊൾക നീ. ഏട്ടാ ദുഷ്ടനായ കംസ, നിന്റെ പരാക്രമം സ്ത്രീകളോടല്ല കാണിക്കേണ്ടത്. നിന്റെ അന്തകൻ ഈ ഭൂമിയിൽ പറന്നു കഴിഞ്ഞു. തിരഞ്ഞുകൊള്ളൂ, മായാദേവി പറഞ്ഞു. കംസൻ അന്ന് ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും കംസൻ നിഷ്കരണം വധിച്ചു. പക്ഷേ നമ്മുടെ അമ്പാടി കണ്ണനെ മാത്രം കണ്ടെത്താൻ കംസന് കഴിഞ്ഞില്ല. ആ ഉണ്ണിക്കണ്ണനാണ് ഗോപികളുടെ മനം കവർന്ന ചിത്തച്ചോരനായി മാറിയ സാക്ഷാൽ ഭഗവാൻ. ഗോപിയർകൾ ഉള്ളങ്ങളെ കൊള്ളൈക്കൊണ്ടവ, ഗോകുലത്തിൽ ഓടിയാടി ഗോക്കൾ മേയ്ക്കവ. ഗോവിന്ദ ഗോപാല ഗോകുലേശ്വര, ഗോളിയന്തം തന്നിടുവായി കോതേ നായക. ആമ്പാടിക്കണ്ണൻ കംസനെ നിഗ്രഹിച്ച് മധുരാപുരിയിലെ രാജാവായി. കാലം ഏറെ കഴിഞ്ഞു. അങ്ങനെ പാർത്ഥ സാരഥിയായ ആ ഭഗവാനെ നമുക്കും പ്രാർത്ഥിക്കാം. കുരുക്ഷേത്രത്തിൽ പാർത്ഥ സാരഥിയായി വന്നു, സത്യവും ധർമ്മവും കാത്തവനെ. സത്യവും ധർമ്മവും പാലിക്കുമീശ്വര, ഞങ്ങളോടിത്തിരി കരുണ കാട്ടു. ഓം അമൃതേശ്വരീ നമഃ. ഇന്ന് ഉണ്ണി ഒരു ശ്ലോകം കൂടി പറയാം.
न जायते म्रियते वा कदाचित् नायं भूत्वा भविता वा न भूयः अजो नित्यशाश्वतोऽयं पुराणः न हन्यते हन्यमाने शरीरे। ശ്രീമദ് ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായം സാംഖ്യയോഗത്തിലെ 20-ാമത്തെ ശ്ലോകമാണ് ഇത്. ആത്മാവിന് ഒരിക്കലും ജനനമരണങ്ങൾ ഉണ്ടായിട്ടില്ല, ഉണ്ടാകുന്നില്ല, ഇനി ഭാവിയിൽ ഉണ്ടാകാനും പോകുന്നില്ല. ഇത് ഭഗവാൻ ഒന്നുകൂടി വ്യക്തമാക്കുന്നു. ആത്മാവ് ജനനമില്ലാത്തവനാണ്, നിത്യനാണ്, ശാശ്വതനാണ്, പ്രാചീനനുമാണ്. പ്രാചീനം എന്ന് വെച്ചാൽ ആദ്യം ഉണ്ടായത് എന്നർത്ഥം. ആത്മാവ് ശരീരം ഹതമാവുമ്പോൾ ഹാനിക്കപ്പെടുന്നുമില്ല. ഇനി നമ്മുടെ ശരീരത്തിന് 6 തരം മാറ്റങ്ങൾ കാണപ്പെടും. ജഡല്ലേ ശരീരം, ആദ്യം ജനിക്കും, പിന്നെ വളരും, കുറച്ചു കാലം കഴിഞ്ഞാലോ പെരുകും, പലതരത്തിലുള്ള രൂപമാറ്റങ്ങൾ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ക്ഷയിക്കും, പിന്നെ അവസാനവും നശിക്കുകയും ചെയ്യും. ഇത് നമ്മുടെ ജീവിതം തന്നെ എടുത്തു നോക്കിയാൽ ശരീരത്തിനുണ്ടാകുന്ന ഈ മാറ്റങ്ങളെല്ലാം നശ്വരങ്ങളാണെന്ന് ബോധ്യപ്പെടും. എങ്ങനെച്ചാൽ ബാല്യം മാറി കൗമാരം വരണില്ലേ, കൗമാരം മാറിയ യൗവനം, യൗവനം വിട്ടാലോ വാർദ്ധക്യം, വാർദ്ധക്യം അവസാനിച്ചാലോ മരണം. എന്നാൽ ആത്മാവെന്നും അനശ്വരമായിട്ട് ബോധ്യപ്പെടും. അമ്മൂട്ടിമ്മ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ശരീര മനോബുദ്ധി തലത്തിലാണ് കഴിയുന്നത് എന്ന്. അതായത് ശരീരം, മനസ്സ്, ബുദ്ധി എന്നിവയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ആത്മാവിന് ഒട്ടും പ്രാധാന്യം നൽകുന്നില്ല. അറിവിന് വേണ്ടിയുള്ള ആഗ്രഹം മനുഷ്യ സഹജമാണ്. മറ്റു മൃഗങ്ങൾക്കൊന്നുമില്ലാത്തൊരു പ്രത്യേകതയാണത്, മനുഷ്യന് അറിവ് നേടണമെന്നുള്ള ആഗ്രഹം. അപ്പോൾ ഭൗതികതയോടൊപ്പം ആധ്യാത്മിക വിദ്യ കൂടി കൂടെ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾ യഥാർത്ഥ ലക്ഷ്യത്തിലെത്തൂ. എങ്ങനെച്ചാൽ ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെ ബാഹ്യവസ്തുക്കളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. പക്ഷേ നമ്മളെക്കുറിച്ച് മാത്രമോ നമ്മൾ പഠിക്കാൻ ശ്രമിക്കില്ല. അതുകൊണ്ടെന്താ, ജീവിതത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യ ബോധം നമുക്കില്ലാതാവും. അപ്പോഴോ നമുക്ക് നമ്മളെ തന്നെ നഷ്ടമാവും. ഇത് മനസ്സിലാക്കാൻ അമ്മൂട്ടിമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തന്നൊരു കഥ ഉണ്ണി പറയാം. ഒരാള് സംസ്ഥാനത്തിൻ്റെ അതിർത്തി കടന്ന് ഒരു ചാക്ക് മണ്ണ് കടത്തി കൊണ്ടുപോയി. എങ്ങനെച്ചാൽ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന പോലെ. അപ്പോൾ ചെക്ക് പോസ്റ്റിൽ വെച്ച് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഇദ്ദേഹത്തെ തടഞ്ഞിർത്തി ചോദിക്കും, ഈ ചാക്കിനകത്ത് എന്താ? ഇത് വെറും മണ്ണ സാറേ. മണ്ണ് തന്നെയാണോ? അതോ മയക്കുമരുന്നോ കഞ്ചാവോ സ്വർണമോ മറ്റോ ആണോ? ഒരിക്കലും അല്ല സാർ. വേണമെങ്കിൽ സാറ് തുറന്നു നോക്കുന്നു. അങ്ങനെ പോലീസ് സാർ ചാക്ക് തുറന്ന മണ്ണൊക്കെ വാരി വാരി പരിശോധിക്കും. പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല. കുറേ കാലം ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ ഇദ്ദേഹം അങ്ങനെ വരാതെയായി. ഒരു ദിവസം ഈ പോലീസുകാരൻ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹവും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. പോലീസുകാരൻ ഇദ്ദേഹത്തെ മനസ്സിലായി. അങ്ങനെ പോലീസുകാരൻ ഇദ്ദേഹത്തോട് വന്ന് ചോദിച്ചു, നിങ്ങൾ എന്തോ ഒന്ന് ഉളിക്കുന്നുണ്ട്, മണ്ണ് എല്ലായിടവും ഉണ്ടല്ലോ, അപ്പോൾ വെറും മണ്ണല്ല നിങ്ങൾ കടത്തി കൊണ്ടുപോകുന്നത്, മറ്റെന്തോ നിങ്ങൾ കള്ളക്കടത്ത് നടത്തുന്നുണ്ട്, എന്നാൽ ഞങ്ങൾക്കത് കണ്ടുപിടിക്കാനും കഴിയും. ഈ ചിന്ത കാരണം എൻ്റെ ഉറക്കം പോലും നഷ്ടമായിരിക്കും. സത്യം പറയും, നിങ്ങൾ എന്താണ് കടത്തി കൊണ്ടുവരുന്നത്? ഞാൻ ആരോടും പറയില്ല. ഇത് കേട്ടപ്പോൾ ഇദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ മണ്ണല്ല കടത്തി കൊണ്ടുപോയിരുന്നത്, മോഷ്ടിച്ച മോട്ടോർ സൈക്കിളായിരുന്നു. പോലീസുകാർ എപ്പോഴും മണ്ണിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മോട്ടോർ സൈക്കിളിനെ കുറിച്ച് ഒരു സംശയവും തോന്നിയില്ല. ആധ്യാത്മികത എന്നാൽ അവനവനെ കുറിച്ചുള്ള അറിവാണ്. മനുഷ്യ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന അനന്ത സാധ്യതകളെ ഉണർത്താനുള്ള വിദ്യയും കൂടിയാണത് ഭഗവത്ഗീതയുടെ സന്ദേശങ്ങൾ.
അമ്പൂറ്റമ്മയുടെ സന്ദേശങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം മല പോലെ വരുന്നത് മഞ്ഞു പോലെ. ഓം അമൃതേശ്വരി നമ. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കഥകൾ ഒരുപക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെതായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ശ്രീകൃഷ്ണനെ ഓർക്കാത്ത ദിനങ്ങൾ വളരെ കുറവായിരിക്കും അല്ലേ? ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മുത്തശ്ശി പറഞ്ഞു തരാൻ പോകുന്നത് ഏവരും കാത്തിരിക്കുന്ന പോലെ തന്നെ ലോകരക്ഷകനായ മഹാവിഷ്ണുവിൻ്റെ 9-ാമത്തെ അവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മറ്റൊരു കഥയാണ്. ഏവർക്കും സ്വാഗതം കഥാമൃതത്തിലേക്ക്. എല്ലാവരും എത്തിയല്ലോ. ഇന്ന് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പുരാണ കഥാപാത്രത്തെക്കുറിച്ചാണ് മുത്തശ്ശി പറയാൻ പോകുന്നത്. മറ്റാരുമില്ല, ശ്രീകൃഷ്ണൻ. സ്വയം സന്തോഷിച്ച് ജീവിച്ചു, തനിക്ക് ചുറ്റുമുള്ളവരെ ആനന്ദത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിച്ചു, ഇന്നും നമ്മെ എല്ലാവരെയും ആഹ്ലാദത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ശ്രീകൃഷ്ണൻ്റെ മഹത്വം. കംസൻ്റെ കാരാഗ്രഹത്തിൽ കഴിയുന്ന ദേവകിക്കും വസുദേവനും കൂടി ജനിച്ച പുത്രനാണ് കൃഷ്ണൻ. അവരുടെ 8-ാമത്തെ പുത്രനാണ്. അപ്പോൾ കൃഷ്ണൻ ജനിക്കുമ്പോൾ അർദ്ധരാത്രിയാണ്, കോരിച്ചൊരിയണ മഴയാണ്. അപ്പോൾ വസുദേവർക്ക് ഒരു അശരീരി കേൾക്കായി. അപ്പോൾ ഈ കുഞ്ഞിനെ എത്രയും വേഗം കൊണ്ടുപോയി ഗോകുലത്തിൽ അമ്പാടിയിലെ നന്ദഗോപരുടെ വസതിയിലാക്കുക, അവിടെ യശോദ പ്രസവിച്ചിരിക്കുന്ന പെൺകുഞ്ഞിനെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നൊരു കൽപ്പന കിട്ടി. അങ്ങനെ വസുദേവർ കുട്ടിയെ എടുത്ത് വാതിൽക്കെ ചെല്ലുമ്പോൾ വാതിലൊക്കെ താഴിട്ട് പൂട്ടിയേക്കാം, അത് താനേ അങ്ങോട്ട് തുറക്കണു. പുറത്തേക്ക് നമുക്ക് കാവൽക്കാരെല്ലാവരും ഉറങ്ങിക്കിടക്കണു, അർദ്ധരാത്രിയാണല്ലോ. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ. എന്നിട്ടും വസുദേവർ ഇങ്ങനെ പോവുക. ആ പോണ വഴിക്ക് മാത്രം മഴയില്ല. അവിടെ ചെന്നപ്പോൾ യശോദ പ്രസവിച്ച പെൺകുഞ്ഞിനെ കണ്ടു തൊട്ടിൽ. താൻ കൊണ്ടുവന്ന ആൺകുട്ടിയെ അവിടെ കിടത്തിട്ട് ഈ പെൺകുഞ്ഞിനെ എടുത്തിട്ട് വസുദേവരെ വന്ന വഴിയെ മടങ്ങി രാത്രിക്ക് രാത്രി കാരാഗ്രഹത്തിൽ കയറി കുട്ടിയെ ദേവയുടെ അടുത്ത് കിടത്തും ചെയ്യും. അതോടുകൂടി വാതിലുകളൊക്കെ അടയണു, കയ്യിൽ ചങ്ങല പഴയ പോലെ വീണു, കാവൽക്കാരെല്ലാം ഉണരുക അങ്ങനെ ചെയ്യണം. അപ്പോൾ കുട്ടിയുടെ കരച്ചിൽ കേട്ടു. കരച്ചിൽ കേട്ടപ്പോഴേക്കും കാവൽക്കാരൊക്കെ ഓടി വന്നപ്പോൾ ശരി, ദേവകി പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ കംസനെ വിവരം അറിയിക്കണം എന്നാണ്. ദേവകി പ്രസവിക്കുമ്പോഴൊക്കെ കംസനെ ഉടനെ വിവരം അറിയിക്കണം. അങ്ങനെ അറിയിച്ചപ്പോഴേക്കും കംസൻ ഊട്ടി വന്നിട്ട് ഈ കുട്ടി അങ്ങോട്ട് കാലിന് വലിച്ച് പിടിക്കുക, അടിച്ചിട്ടാ കൊല്ല കംസൻ. ഇങ്ങനെ ഓങ്ങുമ്പോഴേക്കും ഈ കുട്ടി അങ്ങോട്ട് കയ്യിൽ നിന്ന് തെറിച്ച് ആകാശത്ത് പോകുന്ന നിൽക്കും. 8 തൃക്കൈയിലും ആയുധജാലമായി കംസൻ കരയിൽ നിന്നു പൊങ്ങി എന്നാണ് പറയണത്. കംസൻ്റെ കയ്യിൽ നിന്ന് പൊങ്ങിയിട്ട് 8 കൈയിലും ആയുധങ്ങൾ എന്ത് ചെയ്ത ദേവിയുടെ രൂപമാണ്. കംസനിങ്ങനെ ഞെട്ടി നിൽക്കുക. അപ്പോൾ ഈ മഹാമായ ദേവി പറയാണ്, പരാക്രമ സ്ത്രീകളോടല്ല കംസ വേണ്ടത്, നിൻ്റെ അന്തകൻ ജനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മഹാമായ മറയും. കംസനായ ഭ്രാന്താവും. ഉടനെ കാവൽക്കാരോടും പട്ടാളക്കാരെയൊക്കെ വിളിച്ച് കൽപ്പിക്കും. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് എന്താ വെച്ചാൽ, ദേവയ്ക്ക് ജനിക്കുന്ന 8-ാമത്തെ പുത്രൻ എന്നെ വധിക്കുമെന്ന കൽപ്പനയുണ്ട് എന്ന് എനിക്ക് മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഈ മധുരാപുരിയിൽ ജനിച്ചിട്ടുള്ള എല്ലാ ആൺകുട്ടികളെയും വധിച്ചു കളഞ്ഞേക്കാൻ പറയും. അങ്ങനെ ഈ കിങ്കരന്മാരൊക്കെ കൂടെ ഓടി നടന്ന് പാവപ്പെട്ട ഒരുപാട് കുട്ടികളെ വധിച്ചു കളയുന്നു. പക്ഷേ രഹസ്യ വിവരം പിന്നെയും കിട്ടുകയാണ് കംസന്. അന്തകൻ, തൻ്റെ അന്തകൻ ജീവിച്ചിരിപ്പുണ്ട് ഗോകുലത്തിൽ എന്ന് വിവരം കിട്ടുന്നു. അപ്പോൾ അവിടെ ഗോകുലത്തിൽ കൃഷ്ണനെ കണ്ട് എല്ലാവരും സന്തോഷിക്കുകയാണ്. ആ എന്താ പറയുക, ഉണ്ണികൃഷ്ണനെ കണ്ടിട്ട് അത്രയും മനോജ്ഞമായ രൂപമാണ്. ആ കുട്ടി ഇങ്ങനെ വളർന്ന് വളർന്ന് വരികയാണ്. ഏകദേശം ഒരു മുട്ടുകുത്തണ പ്രായവും അതും കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഇവിടുന്ന് ആദ്യത്തെ കിങ്കരനെ അങ്ങോട്ട് അയക്കുന്നത്. ഒരുപാട് പേരുണ്ട് കംസന സിൽബന്ധികളായിട്ട്. ശകടാസുരൻ, അയാളെയും കൃഷ്ണൻ കൊന്നു. പിന്നെ തൃണാവർത്തൻ, അഗൻ, ഭഗൻ, ഇങ്ങനെ വത്സൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മായാവികളായ അസുരന്മാരെ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ എല്ലാവരെയും കൃഷ്ണൻ അങ്ങോട്ട് വക വരുത്തും. ഇപ്പോഴേക്കും കൃഷ്ണൻ വലുതായി, കുറച്ച് ഒരു 5-6 വയസ്സൊക്കെ ആയി. കാണാനാണെങ്കിൽ സുകുമാര കളേബരൻ, അത്യന്തം സുന്ദരമായിട്ടുള്ള മുഖം, ചുരുണ്ട അളകങ്ങൾ, കണ്ടാൽ മതി കൃഷ്ണനെ കണ്ടാൽ മതി മനസ്സിന് ഒരു കുളിർമയും സന്തോഷമൊക്കെ തോന്നാൻ. കൃഷ്ണനെ കാണാൻ വേണ്ടി മാത്രം ഗോകുലത്തിലുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാരും നന്ദഗോപരുടെ മുറ്റത്ത് വന്നിങ്ങനെ നിൽക്കും. അങ്ങനെ കൃഷ്ണൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലൊരു ആനന്ദമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ ഈ കാളിന്തിയിൽ വെള്ളം കുടിക്കുന്ന പശുക്കളൊക്കെ അവിടെ മരിച്ചു വീണു. അതെന്താ കാരണം എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഒരു അതിഭീകരനായ ഒരു സർപ്പം, ഉഗ്രവിഷമുള്ള കാളിയൻ എന്ന സർപ്പം അതിൽ താമസിക്കാൻ വന്നിരിക്കുക. കുടുംബമൊക്കെ ആയിട്ടാണ് വന്നേക്കണേ. കൃഷ്ണൻ ഒന്നും ചിന്തിക്കാണ്ട് കടമ്പ് വൃക്ഷത്തിൽ കയറിയിട്ട് ഒരൊറ്റ ചാട്ടം. കൂട്ടുകാരൊക്കെ ചാടല്ലേ കൃഷ്ണ ചാടല്ലേ എന്ന് പറയണേനും ആൾ ചാടിക്കഴിഞ്ഞു.
നേരെ അടിയിലെ നദിയുടെ അടിത്തട്ടിൽ പോയിട്ട് കാളിയനെ തച്ച് വശനായതോടെ കാളിയൻ പറയൂ ഞാൻ പൊക്കോളാമേ എന്ന് പറഞ്ഞിട്ട് കാളിയൻ്റെ ഇതിൽ കയറിയിട്ടാണ് വരുന്നത്, തലയിൽ കയറിയിട്ടാണ് പൊന്തി വരുന്നത് പുഴയിൽ നിന്ന്. അപ്പോഴേക്കും കൂട്ടുകാർക്കൊക്കെ സമാധാനമായി, കൃഷ്ണൻ പുറത്തേക്ക് ചാടി കാളിയൻ കുടുംബവും കൊണ്ട് അവിടുന്ന് പോവുകയും ചെയ്യും. അങ്ങനെ കാളിൻ്റെ ശുദ്ധീകരിച്ചു. ഇതിലൊക്കെ ഓരോ പ്രിൻസിപ്പിൾ അടങ്ങിയിട്ടുണ്ട്, അതിനൊന്നും പറയാൻ ഈ സമയം പോരാ. അപ്പം കംസന് ഇതൊക്കെ വിവരം കിട്ടുന്നുണ്ട്. കംസന് എങ്ങനെയെങ്കിലും കൃഷ്ണനെ കൊന്നാലേ സമാധാനം കിട്ടുള്ളൂ, അവനൊന്ന് സമാധാനമായിട്ട് ജീവിക്കണ്ടേ. അങ്ങനെ എന്ത് ചോദിച്ചാൽ, അങ്ങനെ ആൾക്കാരെ വിട്ടോ മായാവികളായ രാക്ഷസന്മാരെ വിട്ടോ കൊല്ലാൻ പറ്റില്ല എന്ന് വന്നപ്പോൾ ഒരു ചാപപൂജ, അത് അന്ന് പതിവുള്ളൊരു ഒരു യജ്ഞമാണത്, ചാപപൂജ. അതങ്ങോട്ട് സംഘടിപ്പിച്ചിട്ട് കൃഷ്ണനെയും ജ്യേഷ്ഠനായ ബലരാമനെയും ക്ഷണിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അക്രൂരൻ എന്ന് പറയുന്ന യാദവനെ അമ്പാടിക്ക് വിടും. അക്രൂരനെ തന്നെ വിടാനൊരു കാരണം എന്താ വെച്ചാൽ, അക്രൂരൻ കൃഷ്ണൻ്റെ ഭക്തനാണ്. അപ്പം അക്രൂരൻ ചെന്നാൽ യാതൊരു മടിയില്ലാതെ നന്ദഗോപൻ കൃഷ്ണനെ പറഞ്ഞയക്കും എന്നുള്ളത് ഉറപ്പായതുകൊണ്ടാണ്. അങ്ങനെ അക്രൂരൻ ഒരു രഥമായിട്ട് അമ്പാടിയിൽ വരുന്നു. നിവർത്തിയില്ല, അക്രൂരനാ ചോദിക്കണേ. നന്ദഗോപൻ കൃഷ്ണനെയും രാമനെയും പറഞ്ഞയക്കും. രാമൻ എന്ന് പറഞ്ഞാൽ ബലരാമൻ. പോണ വഴിക്ക് അക്രൂരൻ പറയും, കംസൻ ഒരു ഗൂഢപദ്ധതിയായിട്ടാണ് നിങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോകുന്നത്, നിങ്ങളെ വധിക്കാനുള്ള പരിപാടിക്കാണ്. ഞാൻ നോക്കിക്കൊള്ളാം അക്രൂരരെ, വിഷമിക്കണ്ട എന്ന് കൃഷ്ണൻ പറയും. അങ്ങനെ ഇവരവിടെ മഥുരാപുരിയിലെത്തും. ചെന്നിറങ്ങിയ വഴിയെ നേരെ ഈ യാഗവേദിയിലേക്കാണ് പോകുന്നത്. അവിടെ വാതുക്കൽ രണ്ട് മല്ലന്മാർ നിൽക്കുകയാണ്, പർവ്വതത്തോളം വലിപ്പം ആജാന ബാഹുക്കളായിട്ടുള്ള ഇവർ ഈ രണ്ട് കുട്ടികളെ നേരിടാൻ, ചാണൂരനും മുഷ്ടികനും. അവർ ഇങ്ങനെ ഇവരെ പിടിച്ച് ഞെരുക്കി കൊല്ലാൻ വരുമ്പോഴേക്കും കൃഷ്ണൻ ഒരൊറ്റ ചാട്ടത്തിന് ചാണൂരനെയും മുഷ്ടികനെയും തച്ചു കൊല്ലും. എന്നിട്ട് വീണ്ടും അകത്തേക്ക് കിടക്കുമ്പോൾ ആ അടുത്ത ദുർഘടം വരുന്നു, ഒരു വലിയ മതയാന. അതിൻ്റെ പേര് കുലയാപീഠം എന്നാണ്. അത് അതിൻ്റെ കൊമ്പ് തന്നെയുണ്ട് ഒരു 2 മീറ്റർ നീളം. അതിങ്ങനെ മതം പൊട്ടി ഓടി വരികയാണ്. കൃഷ്ണൻ ഒരൊറ്റ ചാട്ടത്തിന് അതിൻ്റെ മസ്തകത്തിലൊരു ചവിട്ട് കൊടുത്തതും മതയാന ദേ കിടക്കുന്നു താഴെ ചത്തുപോയി. ഈ കൊമ്പ് രണ്ട് ഊരിയെടുത്ത്, ഒരു കൊമ്പ് കൃഷ്ണനും ഒരു കൊമ്പ് രാമനും തോളത്ത് വെച്ചിട്ടാണ് പിന്നെ ഇവിടേക്ക് വരുന്നത് യാഗവേദിയിലേക്ക്. അവിടെ ചെല്ലുമ്പോൾ കംസൻ ഇങ്ങനെ മഞ്ചത്തിലിരിക്കുക. കംസൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇവരെ രണ്ടുപേരെയും കണ്ടപ്പോഴേക്കും കംസൻ നടുങ്ങി തീർക്കുകയാണ് അങ്ങോട്ട്. പക്ഷേ അത് ഒന്നിനും കംസന് സമയം കൊടുക്കാതെ കൃഷ്ണൻ ഒറ്റ ചാട്ടത്തിന് കംസനെ മഞ്ചത്തിൽ നിന്ന് ചവിട്ടി താഴെയിട്ട് അടുത്ത ചാട്ടത്തിന് ഈ മുട്ട് വെച്ച് കംസൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്ത് തന്നെ അമർത്തി കംസൻ ചോര ഛർദ്ദിച്ച് അപ്പം മരിക്കും. അങ്ങനെ നേരെ കൃഷ്ണനും ബലരാമനും കൂടി കാരാഗ്രഹത്തിലേക്ക് പോയിട്ട് സ്വന്തം മാതാവിനെയും പിതാവിനെയും ദേവകിയും വസുദേവനെയും അവിടുന്ന് മോചിപ്പിച്ചു. കംസൻ അവിടെ സ്വന്തം പിതാവായ ഉഗ്രസേനെയും കാരാഗ്രഹത്തിലിട്ടുണ്ട്. അദ്ദേഹത്തെ മോചിപ്പിച്ച് മഥുരയുടെ സിംഹാസനത്തിൽ ഇരുത്തിയിട്ടാണ് കൃഷ്ണനും ബലരാമനും തങ്ങളുടെ ജോലി പൂർത്തിയാക്കുന്നത്. ഇന്നത്തെ കഥ, കൃഷ്ണൻ്റെ കഥ ഇവിടെ കൊണ്ടൊന്നും തീരില്ല. പക്ഷെ തൽക്കാലം നമുക്കിവിടെ ഉപസംഹരിക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് നമ്മുടെ മുത്തശ്ശി പറഞ്ഞു തന്ന കഥ എല്ലാവരും ആസ്വദിച്ചു അല്ലേ? ഇനി നമുക്ക് ഇന്നത്തെ രംഗാമൃതത്തിലേക്ക് കടക്കാം. ഭാഗവത പ്രകാരം ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമായി കരുതപ്പെടുന്നു. ഭഗവാൻ കൃഷ്ണൻ മഹാവിഷ്ണുവിനെ പോലെ ചക്രധാരിയായി പലയിടത്തും പ്രകടമാവാറുണ്ടല്ലേ. ഭഗവത്ഗീത, ഭാഗവതം, ഹരിവംശം, വിഷ്ണുപുരാണം, ഉപനിഷത്തുകൾ എന്നിവയുകളിൽ കൃഷ്ണന്റെ മഹത്വം വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. സർവവ്യാപിയും മഹാഭാരതത്തിലെ പ്രധാന കഥാപാത്രവുമായ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഇന്ന് രംഗാമൃതത്തിന്റെ വേദിയിൽ നമുക്ക് മുൻപിൽ എത്തുന്നത്. ആരംഭിക്കാം ഇന്നത്തെ രംഗാമൃതം. കംസ സഹോദരിയായ ദേവകിയെയും മധുരാപുരിയിലെ യാദവ രാജാവായ ശൂരസേനന്റെ പുത്രൻ വാസുദേവരുടെയും വിവാഹം കഴിഞ്ഞു. വിവാഹശേഷമുള്ള രഥയാത്ര കംസനാണ് നയിച്ചത്. അപ്പോൾ ഒരു അശരീരി അസ്വസ്ഥ്യാമഷ്ടമോ ഗർഭോഹന്ത ഇത് കേട്ട കംസൻ ദേവകിയെ കൊല്ലാൻ തുനിഞ്ഞു. ദേവകി ജനിക്കുന്ന കുഞ്ഞിനെയെല്ലാം കംസന് നൽകാമെന്ന് സത്യം ചെയ്തു. തുടർന്ന് ദേവകി വാസുദേവരെ കാരാഗ്രഹത്തിലടച്ചു. ജനിച്ച 7 കുഞ്ഞുങ്ങളെയും നിലത്തടിച്ചു കൊന്നു. 8-ാമനായി ഞാൻ പിറന്നു. ഞാൻ ജനിച്ചപ്പോൾ കാരാഗ്രഹവാതിലുകൾ മലർക്കെ തുറന്നു.
വിഷ്ണു ഭഗവാന്റെ ആജ്ഞപ്രകാരം അമ്പാടിയിൽ നന്ദഗോപുരയുടെയും യശോദയുടെയും പുത്രിയായി ജനിച്ച ശിശുവിനെയും എന്നെയും പരസ്പരം മാറ്റപ്പെട്ടു. ജനന വിവരമറിഞ്ഞ കംസൻ കാരാഗ്രഹത്തിലെത്തി ശിശുവിനെ നിലത്തടിക്കാൻ തുനിഞ്ഞപ്പോൾ ആ ശിശു കയ്യിൽ നിന്ന് വഴുതിമാറി ആകാശത്തിലേക്ക് പോയി ഇപ്രകാരം പറഞ്ഞു: നിന്റെ അന്തകൻ ഭൂതലത്തിൽ ജനിച്ചു, നീ സർവത്ര തിരഞ്ഞുകൊള്ളുക. ഇത് കേട്ട കംസൻ എന്നെ വധിക്കുന്നതിനായി നാലുപാടും അസുരന്മാരെ അയച്ചു. അവരെയെല്ലാം ഞാൻ യമപുരിയിലേക്ക് അയച്ചു. അതിൽപ്പെട്ടവരാണ് ശകടാസുരനും ഭൂതനയും. കൂടാതെ കാട്ടുതീയായും വിഷസർപ്പമായും ക്രൂരനായ കഴുതയായും എന്നെ കൊല്ലുവാൻ കിണിയൊരുക്കി. അപ്പോഴൊക്കെ എൻ്റെ ബുദ്ധിശക്തിയാലും ഈശ്വരകൃപയാലും ഞാൻ രക്ഷപ്പെട്ടു. ഇന്ദ്രൻ പെയ്യിച്ച പെരുമഴയിൽ നിന്നും ഗോവർദ്ധനമലയെ കുഴയായി ചൂടിച്ചുകൊണ്ട് അമ്പാടിയിലെ ജനങ്ങളെ രക്ഷിച്ചു, കഞ്ചുകന് മോക്ഷം നൽകി. ത്രിവക്രയുടെ കൂന് നിവർത്തി. കംസന്റെ യാഗശാലയിൽ വെച്ചിരുന്ന വില്ലൊടിച്ചു. കുവലയപീഠമെന്ന ഉഗ്രനായ മതയാനയെ വധിച്ചു. ശേഷം കംസനെയും വധിച്ചു. വളരെ കാലം പാണ്ഡവരുമായി ഒരുമിച്ച് കഴിഞ്ഞിരുന്നു. ധർമ്മരക്ഷയ്ക്ക് വേണ്ടി അനേകം വർഷം യാഗം ചെയ്തു. വിദർഭരാജപുത്രിയായ രുക്മിണിയെയും സത്രാജ്യത്തിന്റെ പുത്രിയായ സത്യഭാമയും വിവാഹം കഴിച്ചു. ശേഷം ശകുനിയുടെ കള്ളച്ചൂതിന് ശേഷം പണയത്തിലായ ദ്രൗപദി അവളെ ദുശ്യാസനൻ കൗരവസഭയിലേക്ക് കൊണ്ടുവന്നു. ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്യാൻ തുനിഞ്ഞപ്പോൾ എന്റെ മായയാൾ അവളുടെ മാനം രക്ഷിച്ചു. യുദ്ധത്തിനു മുമ്പ് ദൂതുപോയ എന്നെ പിടിച്ചുകെട്ടുവാൻ തുനിഞ്ഞപ്പോൾ ഞാൻ വിശ്വരൂപ ദർശനം നൽകി. ധർമ്മത്തിലൂന്നി ആയുധമെടുക്കാതെ യുദ്ധം ചെയ്യുമെന്നുള്ള പ്രതിജ്ഞ നിറവേറ്റി. പ്രശംസയിലൂടെയും ആത്മവിശ്വാസ വർധനയിലൂടെയും പാണ്ഡവാദികളെ യുദ്ധത്തിൽ സഹായിച്ചു. യുദ്ധത്തിന് ശേഷിയില്ലാതെ തളർന്നുപോയ അർജുനനെ ഗീതോപദേശം നൽകി, വിശ്വരൂപ ദർശനം നൽകി, യുദ്ധത്തിന് സജ്ജമാക്കി. അഭിമന്യുവിനെ കൊന്ന ജയദ്രഥനെ നിഗ്രഹിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടുണ്ടാക്കി. അർജുനനെ ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിച്ചു. ദ്രോണരെയും ഭീഷ്മരെയും ദുര്യോധനയും വധിക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികളിട്ടതും നാം തന്നെയാണ്. അങ്ങനെ ദുഷ്ടരെ നിഗ്രഹിച്ചും രാജ്യാഭിവൃദ്ധിക്ക് പരിശ്രമിച്ചും ഭക്തരെ അനുഗ്രഹിച്ചും അനീതിക്കും അക്രമത്തിനുമെതിരെ പടപൊരുതിയും കലാകാരനായും യോദ്ധാവായും തന്ത്രശാലിയായും മഹാഭാരതത്തിൽ കൗരവ പാണ്ഡവ പ്രശ്നങ്ങൾ ഇടപെട്ട് ഞാൻ നിലകൊണ്ടു. അവസാനം കുലം മുഴുവൻ ഇരകപ്പുല്ലുകൾ കൊണ്ട് അടിച്ചു നശിക്കുകയും ദ്വാരക വെള്ളത്തിനടിയിൽ താഴ്ന്നു പോകുകയും എന്റെ അന്തപുരത്തിലെ സ്ത്രീകളെ അർജുനൻ രക്ഷിക്കുന്നതിനിടെ അവരെ കാട്ടാളന്മാർ വന്ന് കൊണ്ടുപോകുകയും എന്നതറിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു ഗാന്ധാരി ശാപം ഫലിക്കുന്നുവെന്ന്. ഏതു പ്രതിസന്ധികളെയും ധൈര്യത്തോടെ പുഞ്ചിരിയോടെ നേരിടുന്നതാണ് മാനവിക ഉന്നമനത്തിന് ഉചിതം.
മഹാഭാരതം കൃഷ്ണവേദം എന്നും അറിയപ്പെടുന്നു. എന്നാൽ ഇതിലെ ഇതിഹാസ നായകൻ ശ്രീകൃഷ്ണനോ അതോ ധർമ്മപുത്രരോ? ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ന് ശ്രേഷ്ഠഭാരതത്തിന്റെ സംവാദാമൃതത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. സ്വാഗതം ചെയ്യാം നമ്മുടെ ആചാര്യന്മാരെ. ആരംഭിക്കാം സംവാദാമൃതം. നമസ്കാരം, സംവാദാമൃതത്തിലേക്ക് സ്വാഗതം. ഇന്ന് സംവാദാമൃതത്തിൽ നമ്മോടൊപ്പമുള്ളത് മാതാമൃതാനന്ദമയി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠനായ സംപൂജ്യ സ്വാമി വിവേകാമൃതാനന്ദപുരി. സ്വാമിജിക്ക് സ്വാഗതം. സംസ്കൃത പണ്ഡിതനും ഭാരതീയ ദാർശനിക ഇതിഹാസ മേഖലകളിൽ പണ്ഡിതനുമായ സമാദരണീയനായ പ്രൊഫസർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സർ, സാറിന് സ്നേഹപൂർവം സ്വാഗതം. സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ സജീവമായ സാന്നിധ്യം ശ്രീ രാഹുൽ ഈശ്വർ, സ്നേഹപൂർവം സ്വാഗതം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദൈവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മഹർഷി വേദവ്യാസൻ മഹാഭാരതം ആരംഭിച്ചത് ജയമെന്നുകൂടി പേരുള്ള മഹാഭാരതം ആരംഭിച്ചത് നാരായണനെ നമസ്കരിച്ചുകൊണ്ടായിരുന്നു. ഇത് കൃഷ്ണദർശനമാണ്, കൃഷ്ണൻ്റെ കഥയാണ്. കാർഷ്ണം വേദമിമം, ഇത് ഭഗവത്ഗീതാ ദർശനത്തെ കഥയാക്കുകയാണ് ഋഷികവി ചെയ്തത്. മഹാഭാരതത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും നിർണായകമായ സാന്നിധ്യമാണ് കൃഷ്ണൻ. നാം ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം മഹാഭാരതം കൃഷ്ണവേദം. ഇതിഹാസ നായകൻ ശ്രീകൃഷ്ണനോ ധർമ്മപുത്രനോ? ശ്രീകൃഷ്ണ ഭഗവാനെ, അദ്ദേഹത്തിൻ്റെ ജീവിതം ധർമ്മോദ്ധാരണത്തിന് വേണ്ടി മാത്രമാണ്. ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക. ധർമ്മപുത്ര സ്വധർമ്മം അനുഷ്ഠിച്ച് ജീവിച്ചൊരു വ്യക്തിയാണ്. ജീവിതകാലം മുഴുവൻ സ്വധർമ്മത്തെ മുറുകെ പിടിച്ച് ജീവിച്ചൊരു നല്ലൊരു വ്യക്തി. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതത്തിൽ ഈ ധർമ്മോദ്ധാരണത്തിന് വേണ്ടി അന്നുണ്ടായിരുന്ന പല സങ്കല്പങ്ങളെ അദ്ദേഹം തിരുത്തി കുറിച്ചിട്ടുണ്ട്. അത് എളുപ്പമല്ല. ജനസമൂഹത്തിൽ വിപ്ലവാത്മകമായ രീതിയിൽ ഇടപെടാനും ശരിയായ രീതിയിൽ അവരെ നയിക്കുവാനും ഭഗവാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് ഒരു ഉദാഹരണമാണ് ഈ ഗോവർദ്ധന പർവ്വതത്തെ ആരാധിക്കാൻ പറഞ്ഞത്. കാരണം അവിടെ മഴ പെയ്യാതിരുന്ന ഒരു സന്ദർഭത്തിൽ ഇന്ദ്രനെ പൂജിച്ചിട്ട് മഴ പെയ്യിക്കാം എന്ന് അവിടെയുള്ള വാസികൾ, ഗോകുലവാസികൾ ചിന്തിച്ച സമയത്ത് അപ്പം അദ്ദേഹം പറഞ്ഞു, ആദ്യം നിങ്ങൾ ഇന്ദ്രനെ കണ്ടിട്ടുണ്ടോ? ഇന്ദ്രനെ നിങ്ങളാരും കണ്ടിട്ടില്ല. ഈ കാണാത്ത ഇന്ദ്രനെ നിങ്ങൾ പൂജിക്കുന്നതിന്, കാണുന്ന ഈ ദൈവികതയല്ലേ നമ്മൾ ആരാധിക്കേണ്ടത്, അദ്ദേഹം പറഞ്ഞു പഠിപ്പിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ ഭാരതീയ തത്വശാസ്ത്രത്തിൽ മാതാ പിത ഗുരു ദൈവം എന്ന് പറയുന്നത് കാണുന്ന ആ ദൈവികത. ഈശ്വരൻ തന്നെയാണ് ഇതെല്ലാം. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് എന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെ. ഇത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളും പറയുന്നുണ്ട്. ധർമ്മോ രക്ഷതി രക്ഷിത, ഭാരതം ലോകത്തിന് നൽകിയ വലിയൊരു സംഭാവനയാണത്. അതേപോലെയാണ് ഈശാവാസ്യം ഇതം സർവം, അതേപോലെ ത്യാഗേനൈകി അമൃതത്വമാനസുഹു. ഈ മൂന്ന് കാര്യങ്ങൾ ഭാരതം ലോകത്തിന് നൽകിയ സന്ദേശമാണ്. അത് സ്വന്തം ജീവിതത്തിൽ അനുഷ്ഠിച്ച് കാണിച്ച മഹാവ്യക്തിത്വമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. കൃഷ്ണ ദർശനമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഇതിലെ പല കഥാപാത്രങ്ങളും. യുധിഷ്ഠിരനാണ് കഥയെ നയിച്ചു കൊണ്ടുപോകുന്ന, രാജസ്ഥാനത്തേക്ക് ഉയരുന്ന ഒരു സാങ്കേതികത അനുസരിച്ച് നായകൻ യുധിഷ്ഠിരനാണ്. പക്ഷേ കഥയെ ആന്തരികമായി നയിക്കുന്നത് കൃഷ്ണദർശനമാണ്. കൃഷ്ണൻ്റെ കഥയാണ് ഹരിവംശമായി പരിണമിച്ചത്. ആ അർത്ഥത്തിലാണ് ഈ ചോദ്യം. മഹാഭാരതത്തിലെ ഉള്ളിലെ പ്രചോദനം ചോദന കൃഷ്ണനും ആ കൃഷ്ണൻ്റെ ചോദന അനുസരിച്ച് ചലിക്കുന്ന മറ്റ് കഥാപാത്രങ്ങളും. ഇങ്ങനെയൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ കൃഷ്ണവേദം എന്ന് വ്യാസൻ തന്നെ പറഞ്ഞിട്ടുള്ള മഹാഭാരതത്തിലെ ചിന്തകൾ കൊണ്ട് സാധിക്കുമോ? ഇങ്ങനെയാണ് ഈ ചോദ്യം പ്രസക്തമാവുന്നത്. ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ഇതിഹാസം എന്നൊരു സങ്കല്പം മഹാഭാരതത്തിൽ വന്ന് ചേർന്ന സ്ഥിതിക്ക് അതൊരു കഥയാണ്. കഥയ്ക്കൊരു നായകനുണ്ടാകണം. അപ്പം കഥാഗതിയും അന്ത്യം നീയതേരി നായക എന്ന് പറയാം. കഥാഗതിയെ ആദ്യം മുതൽ അന്തിമം വരെ നയിക്കുന്നവനാണ് നായകൻ. ആ സാഹിത്യ ശാസ്ത്ര സിദ്ധാന്തം അനുസരിച്ച് ഇതൊരു കാവ്യമായ സ്ഥിതിക്ക് അല്ലെങ്കിൽ കഥയായ സ്ഥിതിക്ക് ഇതിഹാസമായ സ്ഥിതിക്ക്
കഥയിലെ ആദ്യന്തം കൊണ്ടെത്തിക്കുന്ന നായകൻ എന്നുള്ള ബാഹ്യ സങ്കല്പത്തിൽ ധർമ്മപുത്രൻ തന്നെയാണ്. പക്ഷെങ്കിൽ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നവൻ ആണ് ശ്രീകൃഷ്ണെങ്കിൽ പോലും കഥാഗതിയെ ഒരു ഡയറക്ടറെ പോലെ പുറകിലിരുന്ന് സമ്പൂർണമായി നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ആന്തരികമായ നായകൻ കൃഷ്ണൻ തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല. അല്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം എല്ലാവരുടെയും ആന്തരികമായ ഒരു ചോദന, ഒരു പ്രചോദന, അത് ശ്രീകൃഷ്ണൻ തെളിയിച്ചത് മഹാഭാരത യുദ്ധത്തിലാണ്. കാരണം കടിഞ്ഞാൻ കയ്യിലെടുത്തു. ഈ കടിഞ്ഞാൻ ഈ മഹാഭാരതത്തിൻ്റെ കഥയുടെ കടിഞ്ഞാൻ മുഴുവൻ ശ്രീകൃഷ്ണൻ്റെ കയ്യിലാണ്. നമുക്കറിയാം വ്യക്തമായിട്ടും ഓരോ സന്ദർഭത്തിനും ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴും അവിടെ ചെന്ന് പരോക്ഷമായും പ്രത്യക്ഷമായും ഇടപെടും. പരോക്ഷമായി ഇടപെട്ട് പോരാന്നുണ്ട്, പ്രത്യക്ഷമായും ഇവരെ കാണിക്കാൻ വേണ്ടി പാണ്ഡവർക്ക് ദൂത് പോകാൻ, അപ്പം ദൂതനാകാൻ, ഭാരഥിയാവാൻ, സഖാവാൻ, ഭൃത്യനാവാൻ, എന്തു വേണമെങ്കിലും ഏത് കർമ്മവും ചെയ്തുകൊണ്ട് ഈ മഹാഭാരത കഥയെ അതിൻ്റെ സമ്പൂർണമായ അന്തിമത്തിലേക്ക് നയിക്കാൻ പരോക്ഷമായി നിന്ന് ചരട് പിടിച്ച ഒരു മഹാ എന്താണ് ഐശ്വര്യമായ തേജസ്സാണ് ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ നായകനല്ല എന്ന് നമുക്ക് എന്ന് പറയാൻ പറ്റില്ല. സാങ്കേതികമായും ഈ പറഞ്ഞവർ കാവ്യശാസ്ത്രത്തിലേക്ക് വന്നാൽ നായകനല്ല എന്ന് തന്നെ പറയാം. പക്ഷെ അങ്ങനെയല്ല നായകനെ അളക്കേണ്ടത്. മഹാഭാരതം എന്താ ഉണ്ടായി എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷമാണ് കാവ്യശാസ്ത്രങ്ങൾ ഉണ്ടാകുന്നത്. ആ കാവ്യശാസ്ത്രങ്ങൾ നിയമം പറയുന്നത് പിന്നീടുള്ള കാവ്യശാസ്ത്രങ്ങൾ കണ്ടിട്ട് മാത്രമാണ്, ഈ ഇതിനെ കണ്ടിട്ടല്ല. അതിനുശേഷം മഹാഭാരതത്തെയും രാമായണത്തെയും നായക നായിക ഭേദത്തെക്കുറിച്ചോ ഉപനായകന്മാരെക്കുറിച്ചോ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതല്ല എൻ്റെ വിഷയം. അതിന് വിഷയം അദൃശ്യമായ ഈശ്വര ശക്തിയുടെ ഒരു വലിയ പ്രചോദനം കൊണ്ട് കഥയുടെ അന്തിമത്തിലേക്ക് നയിക്കുക. സ്വാമി പറഞ്ഞത് ശ്രീകൃഷ്ണൻ്റെ കഥാവൈഭവം ഇപ്പം പാണ്ഡവരുമായി ഇടപെട്ട സന്ദർഭം മുതലല്ല, അതിന് മുമ്പ് മുതലേ നമുക്ക് കാണാം. അത് മഹാഭാരതത്തിൽ പൂർണ്ണമാകത്തേനാണ് മഹാഭാരതത്തിനൊരു എന്താണ് അനുബന്ധം കൂടി ചേർത്ത്, ഹരിവംശം കൂടി ചേർത്ത് പൂർത്തിയാക്കിയത് ബുദ്ധിപൂർവ്വം ചെയ്താണ് പിന്നീട്. കാരണം ഈ ശ്രീകൃഷ്ണനെ ഏതാണ്ട് കാൽഭാഗം കഴിഞ്ഞതിന് ശേഷമേ മഹാഭാരതത്തെ കാണുന്നുള്ളൂ. അതുപോലല്ലോ അപ്പം കൃഷ്ണൻ്റെ സമ്പൂർണമായ ചരിത്രം കൂടി വന്നെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കൃഷ്ണഭാരതമോ കൃഷ്ണീയമോ ആയി തീരുള്ളൂ എന്നത് കണ്ടിട്ട് തന്നെയാവും അനുബന്ധമായ ഹരിവംശങ്ങളുടെ കൂടെ ചേർത്തിട്ട് മഹാഭാരതത്തെ അറിയപ്പെട്ടത്. അപ്പോഴും ശ്രീകൃഷ്ണൻ തന്നെ സമ്പൂർണ്ണ നായകൻ എന്ന് പറയാൻ ഒരാക്ഷേപവും വേണ്ട. യുദ്ധാരംഭത്തിന് മുമ്പാണ് ഇതിൻ്റെ സംഗ്രഹമായിട്ട് ഗീത ഉപദേശം കൊടുത്തത്. ഈ ഗീത അർജുനു വേണ്ടി മാത്രമല്ല, അവിടെ നിൽക്കുന്ന സമസ്ത യോദ്ധാക്കൾ വേണ്ടിയിട്ടാണ്. പാർത്ഥായ പ്രതിബോധിതാം, ഈ പ്രതി തോറുന്ന അർത്ഥം എന്താ, പ്രതിവൃക്ഷം എന്ന് സംസ്കൃതം വൃക്ഷം തോറുന്ന എന്ന്, പ്രതിദിനം എന്ന് വെച്ചാൽ ദിവസം തോറുന്നാണ്. അപ്പൊ ഈ പ്രതി എന്ന ഉപസർഗത്തിന് തോറുന്ന അർത്ഥം. അപ്പൊ പാർത്ഥായ പ്രതി എന്ന് വെച്ചാൽ പാർത്ഥൻ മുതൽ ഇവിടെ നിൽക്കുന്ന സമസ്ത യോദ്ധാക്കൾക്ക് വേണ്ടിയുള്ളതാണ്. അടുത്ത തലമുറയ്ക്കും ഉണ്ട്, എല്ലാവർക്കും ഉള്ളതാണ് ഈ പ്രതി. എന്തെന്ന് എന്ന് പറഞ്ഞ പോലെ, അതുപോലെ ഈ ഉപദേശം വാസ്തവത്തിൽ അവിടെ നിൽക്കുന്ന ഈ എന്താണ് മരിക്കുന്നതിന് മുമ്പ് കൗരവരെ മുഴുവൻ പേർക്കും ഉപദേശം കൊടുക്കണം എന്ന് കൃഷ്ണ ഉദ്ദേശം ഉണ്ടായിരുന്നു. കഴിഞ്ഞാൽ പോയപ്പോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് കേട്ട് വരും, മരിക്കട്ടെ, എന്തായാലും കുറെ മരിക്കുന്നുള്ള ഉറപ്പായി. അതിനു മുമ്പ് ബുദ്ധിപൂർവ്വം ഒരു സന്ദർഭം ഉണ്ടാക്കിയെടുത്തിട്ട് രസം കൊണ്ട് നിർത്തിയിട്ട് അർജുനെ നിമിത്തമാക്കിക്കൊണ്ട് ഇതാ കേട്ടോളൂ നിങ്ങളെല്ലാവരും, ഇതാണ് ലോകതത്വം എന്ന ജീവിത രഹസ്യം എന്ന് പറഞ്ഞ് അതാണ് ഗീതയാണ്. ഗീത മുഴുവൻ ജീവിതോപദേശമാണ്. ഈ യുദ്ധഭൂമി വെച്ച് ഇനെന്താ കാര്യം, യുദ്ധമല്ലേ ഉപദേശിക്കേണ്ടത്. ഈ ജീവിതം അർജുനന് മാത്രമല്ല, ഈ നിൽക്കുന്ന എല്ലാ കൗരവ സഭയിൽപ്പെട്ടവരും പാണ്ഡവന്മാരും കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇനി യുദ്ധം ചെയ്തോളൂ, ധൈര്യമായിട്ടും നിങ്ങളൊക്കെ ജീവൻ വെടിഞ്ഞു പോയാലും നിങ്ങൾക്ക് ഈ ഉപദേശത്തിൻ്റെ ശക്തി ഉള്ളിലുണ്ടാകും, ജന്മാന്തരങ്ങൾ സാഫല്യമാകട്ടെ എന്ന് മാത്രമേ കൃഷ്ണൻ അർജുനന്റെ ചോദ്യത്തിന് മാത്രമല്ല ഭഗവാൻ മറുപടി ചോദ്യം സ്പർശിച്ചാണ് പോയില്ലേ, 18 അധ്യായങ്ങളുള്ള നീണ്ടു പോകല്ലേ, ചോദ്യങ്ങളെയും പരിഗണിച്ചിട്ട് പോലുമില്ല എത്ര വിഷയങ്ങൾ. അത് ഇവർക്ക് വേണ്ടി മാത്രമാണ്. ഇവരിപ്പോഴില്ലെങ്കിൽ ഇത് കേട്ട് മരിച്ചു പോകുന്ന ജന്മാന്തര സംസ്കാരത്തിൽ കൂടിയെങ്കിലും ഈ സംസ്കാരം കൊണ്ടുപോയാൽ ഇനിയുള്ള ജന്മങ്ങൾ ഇവർക്ക് നന്നായി വരട്ടെ എന്ന് വിചാരിച്ച് ദീർഘദൃഷ്ടിയോടെ എന്ന ക്രാന്തദർശിയായ ശ്രീകൃഷ്ണൻ്റെ സംഗമം ഈ എന്താ മഹാഭാരതത്തെ ഏറ്റവും തേജസ്വിറ്റതാക്കി മാറ്റിയതിന് ആശങ്കയില്ല. ശ്രീ രാഹുലീശ്വർ, ഓഷോ കൃഷ്ണനെ ഭംഗിയായി നിരീക്ഷിച്ചിട്ടുണ്ട് ദ മാൻ ആൻഡ് ഹിസ് ഫിലോസഫി എന്ന് പറയുന്ന കൃതിയിൽ. ഒരു വളരെ വ്യത്യസ്തതകളുടെ സമന്വയമാണ് കൃഷ്ണദർശനം. നൃത്തം ചെയ്യുന്ന ഈശ്വരൻ, ഗായകനായ ഈശ്വരൻ,
അതേസമയം പ്രൗഢിയോടുകൂടി ഗീത ഉപദേശിക്കുന്ന ഈശ്വരൻ, ഗോപസ്ത്രീകളുടെ ചിത്തചോരനായ ഈശ്വരൻ, എങ്ങനെയാണ് കൃഷ്ണസങ്കല്പം ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്? എന്നത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിലും വിപുലമായ ഒരുപാട് മുഖങ്ങളുള്ള ഒരുപാട് തലങ്ങളുള്ള ഒരുപക്ഷെ സർവതലസ്പർശിയും സമഗ്രവുമായി ഒരു ആയുഷ്കാലത്ത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ഓഷോയുടെ തന്നെ വാക്ക് ദ ഗോഡ് ഹു ഡാൻസ്, അങ്ങനെ തന്നെ രസകരമായ ഒന്ന് രണ്ട് പ്രയോഗങ്ങൾ തന്നെയുണ്ട്. മാത്രമല്ല പോപ്പുലർ കൾച്ചറിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ഫിലോസഫിയിലും നമ്മുടെ ഫിലോസോഫിക്കലായിട്ട് രാമായണത്തിനടക്കം ലോകവ്യാപകമായ ഒരു ലിറ്ററി സ്വാധീനം ഉള്ളതുപോലെ ഭഗവത്ഗീതയ്ക്കും ഭഗവാൻ കൃഷ്ണനുമാണ് ഇപ്പോൾ ആധുനിക കാലത്ത് ഓപ്പൻഹൈമർ ആകട്ടെ, നിക്കോള ടെസ്ല ആകട്ടെ, ആൾഡസ് ഹക്സ്ലി ആകട്ടെ, ആധുനിക കാലത്തെ ഒരുപാട് ചിന്തകരെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിഞ്ഞ ശ്രീകൃഷ്ണ ദർശനം ഉണ്ട് എന്നുള്ള കാര്യമാണ്. ഇനി ചരിത്രത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കിയാലും ഇൻഡോ ഗ്രീക്ക് കിങ് ആയ അഗത്തോക്ലസ് ആ 180 BC തന്നെ ശ്രീകൃഷ്ണൻ്റെ, അല്ലെങ്കിൽ ഇന്ന് ശ്രീകൃഷ്ണൻ നമ്മൾ മനസ്സിലാക്കുന്ന സങ്കല്പങ്ങൾ അദ്ദേഹത്തിൻ്റെ നാണയത്തിലുണ്ടായിരുന്നു എന്ന് ചില രേഖപ്പെടുത്തലുകളുണ്ട്. ദ്വാരക എക്സ്കവേഷൻ നടത്തുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിൽ വായിക്കുന്നതിനോട് സമാനമായ ചരിത്രത്തിൻ്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണുന്നുണ്ട്. പുരാണത്തിൻ്റെ ദൃഷ്ടിയിലോ ഇതിഹാസത്തിൻ്റെ ദൃഷ്ടിയിലോ വേറിട്ട് ചരിത്രത്തിൽ ഏകദേശം ചില ആൾക്കാർ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്, പ്രത്യേകിച്ച് ഈ മറൈൻ ആർക്കിയോളജിസ്റ്റുകളൊക്കെ പറയുന്നത്, ഒരു BC 3200 കാലഘട്ടങ്ങളിൽ ഈ സമാനമായ സംഭവങ്ങൾ പ്ലേസ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ കൃഷ്ണവർഷം എന്നൊക്കെ പറഞ്ഞ് ജന്മാഷ്ടമിക്ക് ആഘോഷിക്കാറുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഇന്ത്യയെ ഇത്രമാത്രം സ്വാധീനിച്ച ഒരുപക്ഷെ ലോകത്ത് ബീറ്റിൽസ്, ജോൺ ലെനൻ ഒക്കെ ഹരേകൃഷ്ണ പ്രസ്ഥാനങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് അവരുടെ ഏറ്റവും പോപ്പുലറായ പാട്ടുകളിലൊന്ന് തന്നെ ഇതിനോട് ബന്ധപ്പെടുത്തിയാണ്. അങ്ങനെ ആ ഒരുപക്ഷെ നമ്മൾ പഠിക്കുന്ന വ്യത്യസ്ത ഭാഗങ്ങളുള്ള ഈ ശ്രീരാമചന്ദ്രനും ശ്രീകൃഷ്ണനും ഒരുപക്ഷെ രണ്ട് വ്യക്തിത്വങ്ങൾ, രണ്ട് ടോട്ടലി പോളാർ ഓപ്പോസിറ്റായ മനുഷ്യൻ്റെ എല്ലാ വ്യക്തിത്വങ്ങളുടെ ആസ്പെക്ട്സ് കവർ ചെയ്യുന്ന രണ്ട് പോളുകളാണ്. ഇതിനിടയ്ക്കാണ് എല്ലാവരും, ഇതിനിടയ്ക്കാണ് അത്, രണ്ട് എന്താ പറയുക, രണ്ട് പോളുകളാണ് പഠിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള മനുഷ്യ വ്യക്തിത്വങ്ങളുടെ. കാൾ ഗുസ്താവ് യുങ് അടക്കം അദ്ദേഹത്തിൻ്റെ കളക്റ്റീവ് ആധുനിക മനഃശാസ്ത്രത്തിലെ ഫ്രോയിഡിൻ്റെ ശിഷ്യനാണ്. അവരൊക്കെ ഈ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഇത്തരം പല ബിറ്റുകൾ എടുക്കുന്നുണ്ട്, നമ്മുടെ പല കാര്യങ്ങളും എടുത്താണ് അവർ വേറൊരു ലാംഗ്വേജിലാണ് കോട്ട് ചെയ്യുന്നത്. ആ രീതിയിൽ ശ്രീകൃഷ്ണൻ്റെ ദാർശനികനെ, ഫിലോസഫറെ കൂടുതൽ അറിയണം. ശരിയാണ്, സാങ്കേതിക അർത്ഥത്തിൽ പോകുന്നതോ അല്ലെങ്കിൽ പാത്രദൃഷ്ടിയോ ഒക്കെ അപ്പുറം ശ്രീകൃഷ്ണൻ ഇതിഹാസ നായകൻ മാത്രമല്ല, ഭാരതത്തിൻ്റെ നായകനാണ്. ഇന്ത്യൻ കൾച്ചറിലെ ഒരിക്കലും സാഗരം പോലെ കിടക്കുകയാണ്. പക്ഷേ രണ്ട് പില്ലേഴ്സിലേക്ക് എടുത്താൽ ശ്രീരാമനും ശ്രീകൃഷ്ണനുമാണ്, ആ ശ്രീരാമനും ശ്രീകൃഷ്ണനുമാണ് അത് ഒതുങ്ങി നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് വളർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് ആ ഭഗവാൻ കൃഷ്ണൻ്റെ എത്ര പറഞ്ഞാലും, ഒരുപക്ഷെ എത്ര എപ്പിസോഡുകൾ എടുത്താലും തീരാൻ കഴിയാത്തത്ര ഡൈമെൻഷൻസ് അതിനുണ്ട്. അതാണ് അതിൻ്റെ ഭംഗിയും രസവും. കൃഷ്ണൻ ആനന്ദത്തിൻ്റെ ദേവനാണ്. കൃഷ്ണൻ പ്രതിനിധാനം ചെയ്ത ആശയം ജീവിതാനന്ദത്തിൻ്റെ ആശയമായിരുന്നു. മാശുച എന്ന് സമൂഹത്തോട് പ്രഖ്യാപിക്കുകയായിരുന്നു. കരഞ്ഞ് വിലപിച്ച് ഡിപ്രഷനിൽപ്പെട്ട് ജീവിക്കുവാനുള്ളതല്ല അപൂർവമായി കിട്ടിയിരിക്കുന്ന ഈ ജീവിതം. ആനന്ദിക്കുവാനും സന്തോഷിക്കുവാനുമുള്ള അവസരങ്ങൾ, സാധ്യതകൾ തിരിച്ചറിയൂ, ഇതാണ് കൃഷ്ണൻ സമൂഹത്തോട് പ്രഖ്യാപിച്ചത്. വേദവ്യാസനിൽ എത്തി നിൽക്കുന്ന കൃഷ്ണസങ്കല്പം കാലങ്ങളിലൂടെ സഞ്ചരിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഋഗ്വേദത്തിൽ നാം കറുത്ത കൃഷ്ണനെ കാണുന്നുണ്ട്. ഒരു യോദ്ധാവായ കറുത്ത കൃഷ്ണനെ ഋഗ്വേദത്തിൽ കാണുന്നു. ഋഗ്വേദത്തിലൂടെ കടന്ന് ഉപനിഷത്തുകളിൽ നാം മധുവിദ്യയുടെ ദർശിച്ച ആദർശ ഒരു ദാർശനികനായ കൃഷ്ണനെ നാം ഉപനിഷത്തുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ കൃഷ്ണനിലെ ഈ യുദ്ധവീരത്വവും, കൃഷ്ണനിലെ ഈ ദാർശനിക വ്യക്തിത്വവും, കൃഷ്ണനിലെ ഈ ജനനായകൻ എന്ന ഭാവവും എല്ലാം കൂടി സമാഹരിച്ചുകൊണ്ടാണ് വേദവ്യാസൻ കൃഷ്ണനെ സൃഷ്ടിച്ചിട്ടുള്ളത്. കൃഷ്ണസങ്കല്പം നമ്മളുടെ ചിന്തയെയും നമ്മളുടെ സംസ്കാരത്തെയും കൂടുതൽ നവീകരിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ജയന്തിയുടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ചർച്ചയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഏവർക്കും ആദരപൂർവം പ്രണാമങ്ങൾ. ഇന്ന് ശരീരം കൊണ്ട് ചെയ്യേണ്ടി വരുന്ന ജോലികൾ കുറയുകയും മനസ്സിലെ ചിന്തകളും വിഷമങ്ങളും കൂടി വരികയും ചെയ്യുന്ന ഒരു കാലമാണ്. ഇത്തരം ജീവിതശൈലി ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ദോഷകരമാണ്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനുള്ള ശാസ്ത്രീയമായ മുറയാണ് ധ്യാനം. ആരംഭിക്കാം ധ്യാനാമൃതം. ഓം അമൃതേശ്വരിയൈ നമഃ. അവരവരുടെ ഇരിപ്പിടങ്ങളിൽ നട്ടെല്ല് നിവർത്തി കണ്ണുകൾ അടച്ചിരിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാധാരണഗതിയിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ബോധപൂർവം
സ്വയം അറിഞ്ഞ് ശ്വസിക്കുക. ശ്വാസഗതിയുടെ താളം ശ്രദ്ധിക്കുക. ഇനിയും ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഓ എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ പുറത്തേക്ക് വിടുമ്പോൾ ഓ ഈ ശബ്ദ തരംഗങ്ങൾ ശ്വാസഗതിക്കനുസരിച്ച് താളാത്മകമായി സ്പന്ദിക്കുന്നതായി മനസ്സുകൊണ്ട് ഭാവന ചെയ്യുക. ക്രമേണ മാ ഓം എന്നീ ശബ്ദ തരംഗങ്ങൾ പൂർണ്ണമായും നിലയ്ക്കുന്നു. ചിന്തകളും വികാര വിചാരങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ മനസ്സ് ലയിക്കുന്നു. മേഘങ്ങളില്ലാത്ത അനന്തമായ ആകാശം പോലെ, ഓളങ്ങളില്ലാത്ത സുന്ദരമായൊരു തടാകം പോലെ മനസ്സ് നിശ്ചലമാകുന്നു, ശാന്തമാകുന്നു. സമസ്താഹ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശ്രീകൃഷ്ണ ജയന്തി അധ്യായത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിക്കുട്ടിൻ്റെ ശ്ലോകാലോപനം നമ്മൾ കേട്ടു. ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള കൂടുതൽ കഥകൾ നമ്മൾ കേട്ടു. അങ്ങനെ ഐശ്വര്യം നിറഞ്ഞ ഒരു അധ്യായം തന്നെയായിരുന്നു അല്ലേ? അങ്ങനെ ഐശ്വര്യം നിറഞ്ഞൊരു ദിവസമായിരുന്നു ഇന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നത് എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഈ സുദിനത്തിലെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത അധ്യായത്തിലൂടെ വീണ്ടും ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണ് തിരിച്ചെത്തും. നമസ്കാരം. അയോധ്യയിലെ ദശരഥ മഹാരാജാവിന് നാല് പുത്രന്മാരാണ്, രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ. അങ്ങയുടെ യാഗം രക്ഷിക്കാൻ നമ്മുടെ പുത്രന്മാർ പ്രാപ്തരാണെന്ന് അങ്ങേ കുറപ്പുണ്ടെങ്കിൽ
അത് സത്യമായി ഭവിക്കട്ടെ. ഋഷിമാരുടെ യാഗം സംരക്ഷിക്കുക എന്നത് രാജാവിന്റെ ധർമ്മം കൂടിയായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും ഋഷിമാരാകണം. ഋഷീകം എന്ന് പറഞ്ഞ ഇന്ദ്രിയങ്ങള്, ഇന്ദ്രിയങ്ങളെ ആര് ജയിച്ചിട്ടുണ്ടോ അവനാണ് യഥാർത്ഥ ഋഷി. പിന്നെ ഈ യാഗം യജ്ഞ സംസ്കാരം ഭാരതത്തിന്റെ ഏറ്റവും വലിയ മഹനീയമായ സമ്പത്താണ്. ഭാരതത്തിന്റെ ഭൂമി മുഴുവനും യജ്ഞഭൂമിയാണ്. ലോക നന്മയ്ക്കു വേണ്ടി, ലോകരക്ഷയ്ക്കു വേണ്ടി നിസ്വാർത്ഥമായിട്ട് അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മമാണ് യജ്ഞം.